ബംഗാൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പരിചിതമായൊരു നാമമാണത്. ബംഗാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്, അത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ബംഗാൾ നമുക്ക് പരിചിതമായൊരു തലത്തിലേക്ക് എത്തുന്നത് എന്ന്. എന്നാൽ ബംഗാളിന് ഒരുപാട് പ്രത്യേകത, കേരളം പോലെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു നാടാണ് ബംഗാൾ. ആ ബംഗാൾ സാഹിത്യത്തിലെ ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഗണദേവത എന്ന് പറയുന്നത്. താരാശങ്കർ ബാനർജി എന്ന് പറയുന്ന ഒരു മഹാനായ എഴുത്തുകാരന്റെ തൂലികയിൽ നിന്നും പിറന്ന ഗണദേവത എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനമായ, സാഹിത്യത്തിന് ലഭിക്കേണ്ട സമ്മാനമായ ജ്ഞാനപീഠം അവാർഡ് നേടിയ ഒരു കൃതിയാണ് ഇത് എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആധുനിക ബംഗാളി സാഹിത്യത്തിലെ അധികായന്മാരിൽ ഒരാളായിരുന്ന താരാശങ്കർ ബാനർജിയുടെ ശ്രദ്ധേയമായ കൃതി ബംഗാളിലെ നവോത്ഥാന കല സുഭഗമായി ചിത്രീകരിച്ചിരിക്കുകയാണതിൽ. മയൂരാക്ഷി നദിക്കരയിലെ ശിവകാളിപുരം എന്ന ഗ്രാമത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഗണദേവത എന്നുള്ള കഥ പറയുന്നു. ഒരു ഗ്രാമത്തിന്റെ, സമ്പൂർണമായ ഒരു ഗ്രാമത്തിന്റെ സ്പന്ദനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ കഥ അനേകം മനുഷ്യരെ തൊട്ട് തലോടിക്കൊണ്ടാണ് പോകുന്നത്. വികാര വിചാരങ്ങളുടെയും ദൗർബല്യങ്ങളുടെയും കോപവും അഹന്തയും നിസ്സാരമായ പീഡനങ്ങളും എല്ലാമുള്ള ശരാശരി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ മൂർത്ത ഭാവങ്ങളും നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് കടന്നുപോകുന്ന ഒരു കഥ പറച്ചിൽ, അതും അതിമനോഹരമായിട്ട് പറയുന്ന ഒരു കഥ ഗണദേവത എന്നൊരു കൃതി. ഇത് മലയാളത്തിൽ ലഭ്യമാണ്, നമുക്ക് മലയാളത്തിൽ വായിക്കാം. വിവർത്തനം രവിവർമ്മ ചെയ്ത ഈ കൃതി നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. ജ്ഞാനപീഠം അവാർഡ് നേടിയതാണ്. താരാശങ്കർ ബാനർജി എന്ന് പറയുന്ന മഹത്തായ ഒരു എഴുത്തുകാരന്റെ രചനയാണ്. ഇതിന്റെ പല ഘട്ടങ്ങളിലൂടെയും ഈ പുസ്തകം കടന്നു പോകുമ്പോൾ ഈ പുസ്തകത്തിന് ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാനുണ്ട്. ഏകദേശം ഒരു 516-500 കൂടുതൽ പേജ് വരുന്ന ഈ ഒരു പുസ്തകം, ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് മഹത്തായ ഒരു ഒരു അധ്യായം തുടങ്ങുന്നത് ഗ്രാമത്തിന്റെ പ്രതിഷേധം എന്ന് പറയുന്ന ഒരു അധ്യായം ആദ്യം തുടങ്ങുന്നത്. ആ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെ: കാരണം അതിനിസാരം, എന്നിട്ടും കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ ഗ്രാമത്തിലെ കൊല്ലൻ അനിരുദ്ധനെ കമാറനും ആശാരി ഗിരീശ സുധാറിനും മയൂരാക്ഷി നദിക്കരെ അങ്ങാടിയിൽ ഓരോ വർക്ക്ഷോപ്പ് തുറന്നു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് വർക്ക്ഷോപ്പിലേക്ക് പോകും, തിരിച്ചുവരവ് രാത്രി 10 മണിക്ക്. ഇതുകൊണ്ട് നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. ഇക്കുളി വിളയിറക്കേണ്ട സമയത്ത് എന്തൊക്കെ തടസ്സങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നതെന്നോ? കലപ്പയ്ക്ക് ഇരുമ്പലക് പിടിപ്പിക്കുക, ചക്രത്തിന് ഇരുമ്പു ചുറ്റും കെട്ടുക മുതലായ പണികൾക്ക് ആളില്ലാത്ത കൃഷിക്കാർ കുഴങ്ങി. കഴിഞ്ഞ ഫാൽഗുന ചൈത്രമാസത്തിൽ തന്നെ നാട്ടുകാർ ബബുൽ മരത്തെ ഗിരീശൻ ആചാര്യരുടെ അടുത്ത് എത്തിച്ചു കൊടുത്തതാണ്. ഇന്നോളം കലപ്പുണ്ടാക്കി കൊടുക്കുകയായിരുന്നില്ല. ഇങ്ങനെ തുടങ്ങുന്ന ഒരു കൃതി, ഒരുപക്ഷെ ഇത് അതിമനോഹരമായൊരു ശൈലിയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. പുസ്തകങ്ങളെ സമീപിക്കുന്ന ആർക്കും ഒരു നഷ്ടമാവാതെ തന്റെ സമ്പന്നമായ വായനയിലേക്കതൊരു മുതൽ കൂട്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.